സ്ത്രീകളോടുള്ള അതിക്രമം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇത്തരം പ്രവൃത്തികൾ കാണിക്കുന്ന പുരുഷന്മാർക്ക് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് തന്നെ തങ്ങളുടെ കരുത്ത് കാണിക്കുക, അവരെ അപമാനിക്കുക, ഭയപ്പെടുത്തുക എന്നെല്ലാമാണ്. പരമ്പരാഗതമായി പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ഈ അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ പലപ്പോഴും ചില സ്ത്രീകൾ മടിക്കുന്നു. എന്നാൽ ചിലർ ഇതിൽ നിന്ന് ഊർജം കൈക്കൊണ്ട് ഇതിനെതിരെ പോരാടുന്നു. ഇത്രയും പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ അധിക്ഷേപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഒരു പ്രസംഗം നടത്തിയിരുന്നു. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ തലപ്പത്തുള്ള മന്ത്രി എന്നായിരുന്നു കെ എം ഷാജിയുടെ അധിക്ഷേപം. വാചകമടിച്ചും മുഖ്യമന്ത്രിയെ സ്തുതിച്ചും നടക്കാമെന്നല്ലാതെ അവർക്ക് ഒന്നിനും കഴിയില്ല എന്നും, ഈ കപ്പൽ കുലുങ്ങില്ല സാർ എന്ന പ്രസംഗത്തിന് കിട്ടിയ സമ്മാനമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി സ്ഥാനമെന്നും, വീണ ജോർജിന് എന്താണ് യോഗ്യതയെന്നും വളരെ പരിഹാസത്തോടെ ചോദിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ കെ എം ഷാജി ശരിക്കും ആപ്പിലായിരിക്കുകയാണ്. ആ പ്രസംഗത്തിനെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തു. കെ എം ഷാജിയുടെ പ്രസംഗം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധതയും പ്രതിഷേധാർഹവുമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പ്രതികരിച്ചു. അധ്യക്ഷ പ്രസംഗം സംബന്ധിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയോട് 15 ദിവസത്തിനകം റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് പി സതീദേവി വ്യക്തമാക്കി. ഇതെല്ലാം കൂടാതെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ലീഗ് നേതാവ് കടന്നാക്രമിക്കുകയുണ്ടായി. നിപ്പ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് വവ്വാലിനെയും, ദുരന്തം എന്ന് പറഞ്ഞാൽ പിണറായിയെയുമാണെന്ന് കെ എം ഷാജി പറഞ്ഞു. ദുരന്തം എന്ന് കേൾക്കുമ്പോൾ സി പി എമ്മുകാർക്കും മുഖ്യമന്ത്രിക്കും പ്രത്യേക സന്തോഷമാണ്. ആൾക്കാരെ പേടിപ്പിച്ച് നിർത്തി മോൾക്കും കക്കാം, മോനും കക്കാം, മോന്റെയും മോളുടെയും അമ്മായിയപ്പന്മാർക്കും ഒന്നിച്ചിരുന്നും കക്കാം എന്നും കെ എം ഷാജി പറഞ്ഞു. വനിതാ കമ്മീഷൻ അധ്യക്ഷരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെതിരെ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും പ്രതിഷേധാർഹവുമാണ്. തന്റെ കർമ്മരംഗത്ത് ശക്തമായ ഇടപെടലുകൾ നടത്തുകയും മികച്ച രീതിയിൽ ജനപിന്തുണ നേടുകയും ചെയ്ത ഒരു സ്ത്രീയാണെന്ന് തികച്ചും വൃത്തികെട്ട രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കെ എം ഷാജി അപമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയ അശ്ലീലം വിളമ്പുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. അനുചിതമായ ആ പ്രസ്താവനയിൽ അദ്ദേഹം ഉപയോഗിച്ച സാധനം എന്ന വാക്ക് തന്നെ മതി അദ്ദേഹം ഏത് രീതിയിലാണ് സ്ത്രീ സമൂഹത്തെ കാണുന്നത് എന്ന് തെളിയിക്കാൻ. മുൻപ് നമ്പൂതിരി സമുദായത്തിനിടയിൽ ഉണ്ടായിരുന്ന സ്പർദ്ധ വിചാരം എന്ന മനുഷ്യത്വ വിരുദ്ധമായ വിചാരണ രീതിയിൽ കുറ്റാരോപിതരായ സ്ത്രീകളെ വിളിക്കുന്ന പേരായിരുന്നു സാധനം എന്നത്. കെ എം ഷാജിയെ പോലുള്ളവരുടെ മനസ്സിൽ നിന്നും തികടി വരുന്ന ഫ്യൂഡൽ മാടമ്പിത്തരത്തിന്റെ പ്രതിഫലനമാണ് ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ. ആധുനിക കാലത്തും പിന്തിരിപ്പൻ ചിന്താഗതി വെച്ച് പുലർത്തുന്ന കെ എം ഷാജിമാരെ പോലെയുള്ളവരെ ഒറ്റപ്പെടുത്താൻ നമ്മുടെ സമൂഹം തയ്യാറാവേണ്ടതുണ്ട്.